ഹലോ എവറി വൺ വെൽക്കം ബാക്ക് ടു അവർ ചാനൽ ഫ്രണ്ട്സ് നസീമാണ് ഇന്ന് ഈ ഒരു ചാനലിൽ കൂടെ പരിചയപ്പെടുത്താൻ പോകുന്നത് സോണി ലെവൽ റീസൻ്റ്ലി ഒരു വെബ് സീരീസ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഒരു വെബ് സീരീസിൻ്റെ പേരെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജെ എൽ ഫിഫ്റ്റീൻ എന്ന് പറയുന്ന വെബ് സീരീസാണ് റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്നത് ഇതൊരു ഫ്ലൈറ്റിൻ്റെ പേരാണ് ജെ എൽ ഫിഫ്റ്റീൻ എന്ന് പറയുന്നത് അപ്പോൾ ഏകദേശം ഒരു മുപ്പത്തിയഞ്ച് വർഷത്തിന് മുമ്പ് പ്രസൻ്റിൽ ഈ ഒരു സ്റ്റോറിയിൽ കാണിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പ്ലെയിൻ ക്രാഷ് നടന്നിട്ടുണ്ടായിരുന്നു ആ ഒരു പ്ലെയിൻ ക്രാഷ് എങ്ങനെ സംഭവിച്ചു അതിൽ എന്തൊക്കെ സംഭവങ്ങൾ വന്നു എന്നുള്ളൊരു കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാനായിട്ട് എന്ത് ചെയ്യുന്നുണ്ട് ഒരു മുപ്പത്തിയഞ്ച് വർഷം കഴിഞ്ഞതിന് ശേഷം പ്രസൻറ്റിലുള്ള ഒരു ഡിറ്റക്റ്റീവ് എന്ത് ചെയ്യുന്നുണ്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നത് ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്ന് പറയാൻ ഡിറ്റക്റ്റീവ് എന്ന് ഒരു ഡിറ്റക്റ്റീവ് എന്നതിൽ ഉപരി എന്ത് ചെയ്യുന്നുണ്ട് ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എന്ന് പറയാം ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ ഇതിനെ പറ്റിയിട്ട് അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്നതും അങ്ങനെ അന്വേഷിക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങുന്ന ടൈമിൽ ഇതെങ്ങനെയൊക്കെ മാറി തിരിഞ്ഞു ഇത് എങ്ങനെ സംഭവിച്ചു ഒരു കാര്യങ്ങളൊക്കെ കാണിക്കുന്നതാണ് ഈ ഒരു സിനിമ ഈ ഒരു വെബ് സീരീസിൻ്റെ സ്റ്റോറി എന്ന് പറയുന്നത് അതിലുപരി ഇതിനകത്ത് കുഞ്ഞു കുഞ്ഞു മസാലാസുകൾ കൊണ്ടുവരാൻ ശ്രമിച്ചിട്ടുണ്ട് അതിലുപരി ഒരുപാട് എന്ത് ചെയ്യുന്നുണ്ട് ഒരു റൊമാൻസ് ചെറുതായിട്ട് നഷ്ടപ്പെട്ട ആൾക്കാർ ഈ ഒരു പ്ലെയിൻ ക്രാഷിൽ നഷ്ടപ്പെട്ട ആൾക്കാരെ കുറിച്ച് ആലോചിക്കുന്നത് കുറച്ച് സീൻസുകൾ കാണിക്കുന്നുണ്ട് അതുപോലെ തന്നെ ഈ ഒരു പ്ലെയിൻ ക്രാഷ് എത്രമാത്രം വലിയൊരു ഇമ്പാക്റ്റ് ഉണ്ടാക്കിയിട്ടുണ്ട് എത്രമാത്രം ഒരു വലിയൊരു പ്രശ്നമായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു എന്നുള്ളൊരു കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഈ ഒരു പ്ലെയിൻ ക്രാഷ് ആദ്യം കുടുംബങ്ങളെ പറ്റിയിട്ടുള്ള കുറച്ച് കുറച്ച് കാര്യങ്ങൾ കാണിക്കുന്നുണ്ട് ഇതെങ്ങനെ സംഭവിച്ചു എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കാനായിട്ട് ആലോചിച്ച് നോക്കാം മുപ്പത്തി വർഷങ്ങൾക്ക് മുമ്പ് നടന്നിട്ടുള്ള ഒരു പ്ലെയിൻ ആണ് ജെ എൽ എന്ന് പറയുന്ന ഫിഫ്റ്റീൻ എന്നല്ല ജെ എൽ എന്ന് പറയുന്നൊരു ഇതാണ് അതായത് ജെ എൽ അമ്പതെന്ന് പറയുന്നൊരു ആണ് ക്രാഷ് ഉണ്ടായിട്ടുണ്ടായിരുന്നത് സോ ആ ഒരു ക്രാഷ് ഉണ്ടായ ഒരു പ്ലെയിനിൽ അത് എങ്ങനെ ആ ഒരു പ്ലെയിൻ ക്രാഷ് വന്നു എങ്ങനെ പെട്ടെന്ന് അങ്ങനെ ഒരു ഒരു സംഭവം നടന്നു എന്നുള്ളൊരു കാര്യങ്ങൾ അന്വേഷിക്കാനായിട്ട് ഇറങ്ങുന്ന ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓഫീസർ എത്തിപ്പെടുന്ന ആ ഒരു യാഥാർത്ഥ്യം എന്ന് പറയുന്നത് ഒരു രസകമായ രസകരമായിട്ടുള്ള രീതിയിൽ കാഴ്ച വെച്ചിട്ടുണ്ടെന്ന് പറയാം അതിലുപരി ഇതൊരു ചെറിയൊരു സൈൻറ്റിഫിക് മൂവിയാണെന്ന് കൂടി പറയാം അവിടെയാണ് ഈ ഒരു വെബ് സീരീസ് വളരെ വലിയ രീതിയിലൊരു ഇമ്പാക്റ്റ് വരുന്നത് ഒരു ചെറിയ ടൈം ട്രാവൽ ഇതിനുള്ളിലേക്ക് കൊണ്ടുവന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു കാര്യം ഒന്ന് ആലോചിച്ച് നോക്കുക അപ്പോൾ ആ ഒരു ചെറിയൊരു ടൈം ട്രാവൽ രീതിയിൽ ടൈം അല്ല സോറി ടൈം ട്രാവൽ രീതിയിലേക്ക് ചിത്രീകരിക്കാൻ ഈ ഒരു സിനിമ ചൂട് എന്ത് ചെയ്യുന്ന ഒരു മൂവായിട്ടുണ്ടെന്നുള്ളൊരു കാര്യം കൂടെ പറയാം എപ്പോഴും സിനിമാ സിനിമയെന്ന് വരുത്തുള്ളൂ ഈ ഒരു വെബ് സീരീസ് മൂവ് ആയിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പറയാം അപ്പോൾ ഈ ഒരു ജെ എൽ ഫിഫ്റ്റീന്ന് പറഞ്ഞ ഈ ഒരു വെബ് സീരീസ് എനിക്ക് വന്നുണ്ട് തമിഴിൽ ട്വൻറ്റി ഫോർ സിനിമ കണ്ടിട്ടുണ്ടാകും അതൊരു ചെറിയൊരു ടൈം ട്രാവൽ മൂവിയാണ് അതുപോലെ തന്നെ ഒരു ഇന്ത്യയിലെ തന്നെ ഉള്ളൊരു ടൈം ട്രാവൽ വെബ് സീരീസ് വന്നാൽ എങ്ങനെ ഇരിക്കും എന്നുള്ളൊരു കാര്യം മനസ്സിലാക്കണമെന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നിങ്ങൾക്ക് ഈ ഒരു വെബ് സീരീസ് ഒരു തവണ ഒന്ന് കണ്ടു നോക്കാം ബട്ട് ടോട്ടൽ ടൈം ട്രാവൽ ആണെന്ന് പറയുന്നില്ല ബട്ടൊരു സയന്റിഫിക്കായിട്ട് ഒരു ടൈം ട്രാവൽ വെബ് സീരീസ് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട് നമ്മുടെ മുമ്പിലേക്ക് കാഴ്ചവയ്ക്കാൻ ശ്രമിച്ചിട്ടുണ്ടെന്നുള്ളൊരു കാര്യം പറയാം നല്ല രസകരമായിട്ട് മൂവാവുന്ന ഒരു വെബ് സീരീസാണ് ഈ ഒരു പ്ലെയിൻ ക്രാഷ് എങ്ങനെ സംഭവിച്ചെന്നുള്ളൊരു കാര്യങ്ങളൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്ത് ഒരു മുപ്പത്തഞ്ച് വർഷത്തിന് ശേഷം അതിൻ്റെ ഒരു കാര്യങ്ങളൊക്കെ തിരഞ്ഞെടുത്തൊരു മുപ്പത്തിയഞ്ച് വർഷം മുമ്പ് നടന്നിട്ടുള്ള ഒരു പ്ലെയിൻ ക്രാഷ് അപ്പോൾ അതിനെ പറ്റിയിട്ടുള്ള ഡീറ്റെയിൽസ് എടുക്കുന്നതാവട്ടെ അതിനെ പറ്റിയിട്ട് അന്വേഷിച്ചിറങ്ങുമ്പോൾ അതിൻ്റെ ഒരു റിയാലിറ്റി എന്താണെന്നുള്ളൊരു കാര്യം മനസ്സിലാക്കുന്നതാവട്ടെ അതിൻ്റെ ഒരു യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നതാവട്ടെ അതിനൊരുപാട് എന്ത് ചെയ്യുന്നുണ്ട് ഒരുപാട് പടികൾ നമ്മൾ കടന്നു പോകണം എന്നുള്ളൊരു കാര്യം നമുക്ക് ആലോചിച്ചു നോക്കാവുന്നതുള്ളൂ സോ അതുപോലെ തന്നെ അതിന് അതിൻ്റെ ഡീറ്റെയിൽസ് അല്ലെ കളക്ട് ചെയ്യുന്നത് അതിനെ പറ്റിയിട്ട് അന്വേഷിച്ചിറങ്ങുന്നത് അതുപോലെ തന്നെ അതിനെ പറ്റിയിട്ട് ചെറിയൊരു ടൈം ട്രാവൽ കൂടെ ഇതിനകത്ത് കുത്തി നടക്കുമ്പോൾ എങ്ങനെ ഇരിക്കും ആ ഒരു രീതിയിൽ ചെറിയൊരു ഒരു ഇമ്പാക്റ്റ് തരുന്ന ഒരു വെബ് സീരീസ് സീരീസാണിത് എസ്പെഷ്യലി സോണി ലെവൽ വരുന്ന മിക്ക വെബ് സീരീസുകളും സിനിമാസുകളും നമുക്ക് നല്ല രീതിയിലൊരു എൻജോയ്മെൻറ്റ് തരുന്നുണ്ടെന്ന് പറയാം ആൾറെഡി റിലീസ് ചെയ്തിട്ടുണ്ടായിരുന്ന ഒരു റാം സിംഗ് ചാർളി എന്ന് പറയുന്ന ഒരു മൂവി കണ്ടിട്ടില്ലെങ്കിൽ എങ്കിലും ഒരു തവണ കണ്ടു നോക്കാൻ നല്ല രസകരമായിട്ടുള്ള മൂവിയാണ് ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു വെബ് സീരീസ് ജെ എൽ ഫിഫ്റ്റി എന്ന് ഒരു വെബ് സീരീസ് പുതിയൊരു അറ്റംപ്റ്റ് നമ്മുടെ മുമ്പിലേക്ക് കാഴ്ച വെച്ചിട്ടുണ്ടെന്ന് കൂടി പറയാം നല്ലൊരു വെബ് ആണ് ഒരു ആവറേജിനും ഒരുപാട് മുമ്പിൽ നിൽക്കുന്ന ഒരു വെബ് ആണ് നമുക്ക് കാണാൻ പറ്റുന്ന വളരെ വലിയ രീതിയിലൊരു ബോറിങ് ആകാത്ത രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് ഒരു റിയാലിറ്റി ഫീൽ നമ്മുടെ മുമ്പിലേക്ക് കാഴ്ച വെച്ചിട്ടുള്ളൊരു വെബ് സീരീസാണെന്ന് പറയാം ഗുഡ് വെരി ഗുഡ് ആയിട്ടുള്ളൊരു വെബ് സീരീസ് ആണെന്ന് പറയാം ആൻഡ് അതുപോലെ തന്നെ ഈ ഒരു വെബ് സീരീസിന് ഞാൻ കൊടുക്കുന്നതിൻ്റെ ഒരു റേറ്റിംഗ് എന്ന് പറയുന്നത് അഞ്ചിന് ടു പോയിൻറ്റ് ഫൈവ് ഞാൻ കൊടുക്കുന്നുണ്ട് നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് ടൈം ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു വെബ് സീരീസ് കണ്ടു നോക്കാം ചെറിയൊരു സ്ലോ ഇതിനുള്ളിൽ വരുന്നുണ്ടെന്നുള്ള ഒരു കാര്യം കൂടെ പറയാം വെബ് സീരീസ് ആണെങ്കിൽ പോലും നമുക്കൊരു സ്ലോ ഫീൽ ആവും അതുപോലെ തന്നെ ആവറേജ് സ്ലോ ഇതിനുള്ളിലും ഫീൽ ആവുന്നുണ്ട് ആൻഡ് ഈ ഒരു വെബ് സീരീസ് നിങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഒപ്പീനിയൻ എന്താന്നുള്ളൊരു കമൻറ്റ് ലിവ കണ്ടിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഒരുപാട് ടൈം ഉണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കുക അത്രേ ഞാൻ പറയുന്നുള്ളൂ ഒരു ആവറേജ് ആണെന്നുള്ളൊരു കാര്യം ഞാൻ ഒരു ഒരു തവണോടെ എടുത്ത് ഓർമ്മിപ്പിക്കാം ജസ്റ്റ് നിങ്ങൾ തന്നെ ഡിസൈഡ് ചെയ്യുക കാണണോ വേണ്ടെന്നുള്ളൊരു കാര്യം സോ ഈ വീഡിയോ കാണുന്നവരെ നിങ്ങൾ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക ലൈക്ക് ചെയ്യുക കമൻറ്റ് ആൻഡ് അതുപോലെ തന്നെ തൊട്ടടുത്ത് ബെൽ ഐക്കൺ ഉണ്ട് അത് ക്ലിക്ക് ചെയ്യുക ഞാൻ ചെയ്യുന്ന മറ്റ് വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻസ് വരുന്നതായിരിക്കും സോ നാളെ മറ്റൊരു വീഡിയോയിൽ വരുന്നവർക്ക് മാൻഡിൽ ഡി ദാൻ ബൈ നസൈൻസ് ആൻഡ് ഓഫ് യു ലവ്യു യാൾ ടേക്ക് കെയർ സ്റ്റേ ഹോം പീസ് ഔട്ട് ഗൈസ് ലവ് യോൾ